എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മദേഴ്സ് ഡേ ആണ്, അമ്മമാർക്കുള്ള ദിവസമാണ്. പക്ഷേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് അമ്മയ്ക്കൊരു ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചോ നടക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. സോ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ദേവിക ചേച്ചി നിങ്ങൾക്ക് അമ്മയുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അമ്മ അറിയാണ്ടൊരു കേക്കായിട്ട് കൊണ്ടുവരണം, ഒരു കേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. സോ അവരെന്നോട് ചോദിച്ചു എന്ത് കേക്ക് കൊണ്ടുവരണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കൊണ്ടുവന്നാൽ മതി, കാരണം ചേച്ചി എപ്പോഴും വീട്ടിൽ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് ഫുള്ള് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു കേക്കായിട്ട് വരും. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എന്താ കാറിലിരിക്കുന്നത്, ലോക്ക്ഡൗൺ അല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഞാൻ കാറിലിരിക്കുന്ന ആക്ച്വലി അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ വന്നിരിക്കുകയാണ്, നമ്മുടെ തൃപ്പൂണിത്തുറ ദേവി ഹോസ്പിറ്റൽ വരെ. സോ അപ്പോൾ ആ സമയത്ത് അമ്മ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ്, കാരണം അമ്മയ്ക്ക് അറിയില്ല ലൈക്ക് എന്താ പറയണേ ഞാനിങ്ങനെ മദേഴ്സ് ഡേക്ക് ഇങ്ങനെ ഒരു കേക്ക് പ്ലാൻ ചെയ്യേണ്ടെന്നൊന്നും അമ്മയ്ക്കൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം അമ്മ അറിയാണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ വൈകുന്നേരം ഇനി കേക്ക് കൊണ്ടുവരുന്നതും അത് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാനത് വീഡിയോ ഒക്കെ എടുത്ത് ഞാനത് ഫുള്ള് കൂട്ടി യോജിപ്പിച്ചിട്ടൊക്കെ ഞാനത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യാം. സോ വൈകുന്നേരം കേക്ക് വരുന്നവരെ പൂംഭാം. മദേഴ്സ് ഡേ ആയിട്ട് എന്താ പരിപാടി? എന്താണ് പരിപാടി? എന്താണ് പറ മദേഴ്സ് ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് പറ അങ്ങനെ പറയല്ലേ പറ. അപ്പൊ നീ എന്റെ ഡ്രസ്സ് പറയി. മദേഴ്സ് ഡേ ആയിട്ട് എന്താ എന്തായിരുന്നു പരിപാടി? കുറച്ച് ഗസ്റ്റുകൾ വീട്ടിലോട്ട് വന്ന എങ്ങനെയുണ്ടാവും? വേറെ സാധനം ഗൈസ് ഇവിടെ ചിങ്കിടു ഇരിപ്പുണ്ട്. ചിങ്കിടു ചിങ്കിടു മോനെ പവർ. ഇതാണ് നമ്മുടെ കേക്ക്, ദേവി ചേച്ചി കൊണ്ടുവന്ന കേക്ക്. ചിങ്കിടു ഞങ്ങളിവിടെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഹാപ്പി മദേഴ്സ് ഡേ. എന്താണിത് ഞെട്ടലില്ലാത്ത? അതെന്താണ് ഞെട്ടലില്ലാത്ത? മദേഴ്സ് ഡേ കേക്ക് കുറിക്കണ്ടേ? ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും, സത്യമായിട്ട് അപ്ലോഡ് ചെയ്യും. മദേഴ്സ് ഡേ റോയ് ആയിട്ട് കിട്ടുന്നതാണ് ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടം. നോക്കി പിടിക്കട്ടെ. വീട്ടില് കേക്ക് ഉണ്ടാക്കുന്ന ആളുള്ളത് കൊണ്ടേ കേക്കിനൊരു ക്ഷാമില്ല, യാതൊരു ക്ഷാമില്ല. അതാണ് ഹാപ്പി മദേഴ്സ് ഡേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിനെ തരേണ്ടത്. വാ പൊളിക്ക്. എല്ലാരും വന്നു ഇനി കേക്ക് അപ്പനും കൊടുക്കാം, പക്ഷെ കേക്ക് ഉണ്ടാക്കിയ ആൾക്ക് കൊടുക്കണ്ടേ? സർപ്രൈസ് ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ. നീ എന്നാ
നാട്ടുകാരുടെ എല്ലാവരുടെയും അമ്മയായ സീമാജി നായർക്ക് ഹാപ്പി മദേഴ്സ് ഡേ. ചാരിറ്റി മദർ പേര് പറ്റി. കുഞ്ഞു കേക്ക് എങ്ങനെയുണ്ട്? ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞേ. കഴിക്ക് കഴിക്കുമത്തേ കഴിക്ക്. ഹാപ്പി മദേഴ്സ് ഡേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു മദേഴ്സ് ഡേയുടെ ഒരു കുറിപ്പെങ്കിലും എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. അങ്ങനെ എല്ലാം രാവിലെ വിചാരിച്ചിരുന്നു. അപ്പം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. നമ്മുടെ ഒരു സഹപ്രവർത്തക തന്നെയാണ്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ആൻറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് പെട്ടെന്ന് അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിയുന്നത് വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അവിടുന്ന് നമ്മളുടെ വീട്ടിൽ വരുന്ന 4:45 ആയതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. ഇപ്പം സർപ്രൈസായിട്ട് ദേവും അപ്പുവും ദേ ആദിക്കുട്ടിയും കൂടെ ഒപ്പിച്ച പരിപാടിയാണ് ഈ കേക്ക്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ, ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതല്ല, അങ്ങനെ ഒരു ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്ന രണ്ട് വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മാതൃത്വം എന്ന വാക്കിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു അമ്മ ഒന്ന് പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും അമ്മയാവില്ല. അവരെ വളർത്തി, അവരെ വലുതാക്കി, അവരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു അമ്മ. അമ്മയിലെ അമ്മയും മാതൃത്വവും പൂർണ്ണമാകുന്നത്. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് ഞാൻ. ഒരുപാട് പേരുടെ അമ്മയായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി മദേഴ്സ് ഡേ. ഇല്ല കുഞ്ഞസേ, പറ ഹാപ്പി മദേഴ്സ് ഡേ. ആ പിന്നെ ഓക്കെ.